ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയോ മഹേഷ്? എന്റെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് 15 വയസ്സാ. അപ്പൊ നീ ചെറിയ കുട്ടിയായിരുന്നു, എന്റെ കൂടെ തന്നെ കളിക്കുമായിരുന്നു, എന്റെ ഒപ്പം തന്നെ കിടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നീ ചെയ്ത കാര്യമുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മഹേഷ്, എന്താണ് നിന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? ഇവിടെ നോക്ക് മഹേഷ്, എന്റെ തലവിധിയാണ് കല്യാണം കഴിക്കാതെ കന്യകയായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ളത്. പക്ഷെ നിനക്കെന്താ? നീ നന്നായിട്ട് പഠിക്കണം, ഒരുപാട് ഉയരങ്ങളിൽ എത്താനും ഉണ്ട്. നിന്റെ അച്ഛന്റെ സ്വപ്നം നിന്നെ ഒരു IPS ആയി കാണണമെന്നുള്ളതാണ്. നിന്റെ അമ്മ അവരെ ലോകം തന്നെ നീയാ. അതൊക്കെ ഒന്ന് ഓർത്തു നോക്ക് മഹേഷ്. മനസ്സിനെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ തെറ്റാ. നിന്നെ എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എന്നെ നീ എന്നെ മറന്നേക്കണം മഹേഷ്. പഴയതുപോലെ നീ എന്റെ അടുത്ത് സഹകരിക്കണം, അതാണ് എനിക്കിഷ്ടം. ഞാനിപ്പോഴും നിന്നെ ഒരു കുട്ടിയായിട്ടാ കാണുന്നത്. ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് എപ്പോ പശ്ചാത്തപിച്ചോ അപ്പോൾ തന്നെ നിന്റെ ഹൃദയം ശുദ്ധിയായി. അത് മതി എനിക്ക്. വാ, നമുക്ക് പോവാം. സന്ധ്യക്ക് വാതിൽ അടച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ ആ പറഞ്ഞ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ആ പെണ്ണിന്റെ അവസ്ഥയൊന്നും നീ ആലോചിക്കും വച്ചു. നിന്റെ അച്ഛൻ അറിഞ്ഞാ അവർക്ക് ഈ നാട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഇതൊക്കെ നീ ആലോചിക്കും. ഇപ്പൊ എന്തുവാ, പെണ്ണുങ്ങൾ നമ്മുടെ കവളത്തെ അടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ തൊട്ടു നോക്കാൻ ആഗ്രഹിച്ചു എന്ന് ഓരോന്നും പറഞ്ഞ് നീ തന്നെ അവനെ നശിപ്പിക്കുന്നത്. ഓ പിന്നെ അവനങ്ങ് കൊച്ചു കുഞ്ഞല്ലേ, ഞാൻ നശിപ്പിക്കാൻ വേണ്ടിട്ട് അവന് എന്നെ പോലെ ഒരു പ്ലേ ബോയ് ആവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പിന്നെ ആലോചിക്കാം.
പിന്നെ പറഞ്ഞ മതി, ഇവനെ വളർത്തിയത് ഈ പ്രായത്തിൽ കഞ്ചാവും കള്ളും. ഇവൻ തീർച്ചയായും വലിയ ആളാ. ഒന്നും ചെയ്യില്ല മോളെ, ഇനി എങ്ങാണ്ട് നീ പോർത്തു പോയാ നിനക്ക് മുട്ടുകാരി. എന്തിനാണോ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് അടി വാങ്ങി പിടിക്കുന്നേ? നിനക്ക് എന്താണോ സംഭവിച്ചത്? ഇതൊക്കെ കാണുന്നതിന് പകരം ഞാൻ മരിച്ചേക്കാം, അതാ നല്ലത്. സുഖമാണോ? ഒരു കുറവുമില്ല, കഷായം കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയൊക്കെ അവേദന കൊണ്ട് കറിയായിരുന്നു. വെളുപ്പിനാവണം ഉറങ്ങിയത്, ഇപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. അവന്റെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരി പോ, അവൻ അകത്തുണ്ട്. മോള് പോയി അവന് നല്ല ബുദ്ധി പറഞ്ഞുകൊടുക്ക്. ഗായത്രി, എന്താടാ നീ നന്നാവില്ല ഒരിക്കലും. രാത്രി എത്ര അടിയാ നീ വാങ്ങിയത്? പിന്നെ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എണീറ്റ് പല്ല് തേച്ചിട്ട് ഈ കഷായം ഒന്ന് കുടിക്ക. അവിടെ വെച്ചിട്ട് പോയിക്കോ.